പിണറായി സർക്കാർ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നവർ വർഗീയത സൃഷ്ടിക്കാൻ വാർത്തകൾ പരത്തുന്നു എന്നാണ് സർക്കാർ അനുകൂലികൾ പറഞ്ഞു പരത്തുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങൾ മിണ്ടണ്ട എന്ന് വിചാരിച്ചാലോ? മിണ്ടാതിരിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിർബന്ധം. പറഞ്ഞു വരുന്നത് സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനത്തെക്കുറിച്ചാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വൻ നീക്കം നടക്കുന്നു. ദേവഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്നത് ശൗചാലയങ്ങൾ. ഈ നിർമ്മാണം നടത്തുന്നത് സർക്കാരിൻ്റെ അറിവോടെ തന്നെയാണ് എന്ന് റിപ്പോർട്ടുകൾ. ദേവഭൂമിയിൽ സർക്കാരിൻ്റെ അറിവോടെ തന്നെയാണ് ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് എന്ന വിവരം നിർഭാഗ്യകരം എന്നല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. പ്രസ് ക്ലബ് റോഡിൽ പ്രസ് ക്ലബിനോട് ചേർന്ന് കിടക്കുന്ന വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് സർക്കാരിൻ്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ശൗചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും നിർമ്മിക്കാനുള്ള നീക്കം നടക്കുന്നത്. സർക്കാരിൻ്റെ 12 കർമ്മ പദ്ധതിയിൽപ്പെടുത്തി തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ 4 പുതിയ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതിൽ ഒന്നാണ് പ്രസ് ക്ലബ് റോഡിനോട് ചേർന്നുള്ള ദേവസ്വം ഭൂമിയിൽ ഒരുങ്ങാൻ പോകുന്നത്. കൂടാതെ ശക്തൻ സ്റ്റാൻഡ് പരിസരം, കോക്കാല, പൂങ്കുന്നം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മറ്റു കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തിരക്കേറിയ കേന്ദ്രങ്ങളിൽ യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശുചിമുറികളും വിശ്രമ കേന്ദ്രങ്ങളുമാണ് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ അനധികൃതമായി നിർമ്മിക്കാനൊരുങ്ങുന്നത്. ദേവസ്വം ഭൂമിയിൽ ശുചിമുറി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും ഭക്തരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദേവസ്വം ഭൂമിയിലെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുകയാണ് ഹിന്ദു ഐക്യവേദി തൃശിവപ്പേരൂർ കോർപ്പറേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാറിനും കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനും സെക്രട്ടറിക്കുമൊക്കെ നിവേദനം നൽകിയിരിക്കുകയാണ്. പ്രസിഡന്റ് സി സഞ്ജയ്, ഹിന്ദു ഐക്യവേദി കോർപ്പറേഷൻ സമിതി വർക്കിംഗ് പ്രസിഡന്റ് ജി ഗിരിധരൻ, ജനറൽ സെക്രട്ടറി സുധൻ ടി ഡി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയിരിക്കുന്നത്. ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭൂമി. ഈ ഭൂമിയെ സംബന്ധിച്ച് 2 കേസുകൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ കേസുകൾ പരിഗണനയിലിരിക്കുകയാണ് ദേവസ്വം ഭൂമിയിൽ വീണ്ടും അനധികൃതമായി കെട്ടിടം, അതിന് കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ശൗചാലയവും വിശ്രമകേന്ദ്രം, ശൗചാലയങ്ങൾ ഉൾപ്പെടുന്ന വിശ്രമകേന്ദ്രങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഹിന്ദു എന്ന് പറയുന്നത് ചതുർത്ഥി കാണുന്ന മാതിരിയായി മാറിയിരിക്കുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായങ്ങൾ. കാരണം ഹിന്ദുവിരുദ്ധത കൂടിക്കൂടി വന്നിട്ട് ക്ഷേത്രങ്ങളിൽ കാവ്യനിറം ഉത്സവത്തിന് പാടില്ല, അല്ലെങ്കിൽ കാവ്യക്കൊടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. കാവ്യക്കൊടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് എസ് പി ഓർഡർ പാസ്സാക്കുക, പോലീസ് എസ് പിയെ പെട്ടെന്ന് ഓർഡർ നിലവിൽ വരുത്താൻ ശ്രമിക്കുക, കാവ്യക്കൊടി ഉപയോഗിക്കാൻ പാടില്ല. ഒന്നല്ല ഒരു ക്ഷേത്രത്തിലല്ല നാലോ അഞ്ചോ വർഷം കോടതിയിൽ നിലനിന്ന ഒരു കേസാണ്. പിന്നെ ക്ഷേത്രത്തിൽ ഏത് നിറമുള്ള കൊടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടിയില്ല. കാവ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം, ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഹിന്ദു വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് കാവ്യ എന്ന് പറയുന്നത്. എന്നാൽ കാവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഥവാ ബി ജെ പിയുടെ നിറവുമായി ബന്ധമുണ്ട് എന്നായിരുന്നു വാദം. ആർ എസ് എസിൻ്റെ നിറവുമായി ബന്ധമുണ്ട്, അതൊക്കെ തെറ്റിദ്ധരിക്കുമെന്നാണ് വാദം. ക്ഷേത്ര വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെക്കുക, വസ്തുക്കൾ പാട്ടത്തിന് കൊടുക്കുക, ക്ഷേത്രഭൂമി പാട്ടത്തിന് കൊടുക്കുക, ക്ഷേത്രഭൂമി കൃഷി നടത്താനായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് കപ്പ കൃഷി ഇറക്കുക, സഖാക്കന്മാരെല്ലാം കൂടി വന്നിട്ട് ക്ഷേത്രകുളത്തിൽ മീൻ കൃഷി നടത്തുക, സംസ്ഥാന സർക്കാരിൻ്റെ മീൻ വളർത്തൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതിന് ക്ഷേത്രകുളങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഈ വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു വിവാദമുണ്ടായി അതിനെതിരെ സംഘടനകൾ ശബ്ദമുയർത്തി, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന് കുറച്ച് അതൊന്ന് തണുത്തു കഴിയുമ്പോഴേക്കും വ്യത്യസ്തമായ മറ്റൊരു വിവാദവുമായി വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. എന്തായാലും ഹിന്ദു സംഘടനകൾ ഈ ഒരു നിലപാടിനെതിരെ, സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.